നമസ്കാരം നമുക്കറിയാം കേരളം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കോടിക്കണക്കിന് കടബാധ്യതയാണ് കേരള സർക്കാരിന്റെ ഓരോ വകുപ്പിനും ഉള്ളത് എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കേരളം ഡൈസ്പോറ ബോണ്ട് അതായത് പ്രവാസി ബോണ്ട് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇത് സംബന്ധിച്ച് ലോക ബാങ്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിരവധി മലയാളികളാണുള്ളത് ഇവരുടെയെല്ലാം സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള സാധ്യത തേടണമെന്നാണ് പ്രവാസി ബോണ്ടിനെ കുറിച്ച് പഠനം നടത്തിയ ലോക ബാങ്ക് സാമ്പത്തിക വിദഗ്ധൻ ദിലീപ് രഥ മുന്നോട്ട് വെച്ച ആശയം സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ഇക്കാര്യം സംസാരിച്ച അദ്ദേഹം പ്രവാസി ബോണ്ട് പദ്ധതി ആവിഷ്കരിക്കാൻ ലോകബാങ്കിന്റെ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഇസ്രയേൽ പ്രവാസി ബോണ്ട് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് ശ്രീലങ്ക കെനിയ ഗ്രീസ് ഈജിപ്ത് തുടങ്ങിയവയാണ് പ്രവാസി ബോണ്ട് പരീക്ഷിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങൾ കേന്ദ്ര സർക്കാർ മൂന്ന് വട്ടം പരീക്ഷിച്ച് വിജയിച്ച ഈ ആശയം കേരളത്തിൽ പ്രായോഗികമാണെന്ന നിലപാടിലാണ് ആസൂത്രണ ബോർഡിലെ വിദഗ്ധർ വൈകാതെ ചീഫ് സെക്രട്ടറി തലത്തിൽ ആശയവിനിമയം നടത്തും സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ പ്രവാസി ബോണ്ടിനുള്ള രൂപരേഖ തയ്യാറാക്കണമെന്നാണ് ധാരണ സംസ്ഥാനത്തെ എൻ ആർ ഐ നിക്ഷേപം മുൻവർഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം കോടി രൂപയായിരുന്നു ഈ വർഷം ജൂൺ വരെയുള്ള കണക്കിലിത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കോടിയായി ആകർഷകമായ പലിശ നൽകി ബോണ്ട് ഇറക്കിയാൽ നല്ല രീതിയിൽ വിഭവ സമാഹരണം നടത്താൻ സർക്കാരിനാവും കേരളത്തിന്റെ തനത് വിഭവ സമാഹരണത്തിന് പ്രവാസി ബോണ്ട് സഹായമാകുമെന്ന് ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവി രാമൻ പറയുന്നത് എന്നാൽ പ്രവാസി ബോണ്ട് കേന്ദ്ര കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുമോ എന്നതിൽ വ്യക്തതയില്ല ഇങ്ങനെ ഒരു വിഭവ സമാഹരണം മറ്റൊരു സംസ്ഥാനവും ഇതുവരെ നടത്തിയിട്ടില്ല റിസർവ് ബാങ്കിന്റെതടക്കമുള്ള അനുമതി ആവശ്യമുള്ളതിനാൽ നിർവഹണ ഘട്ടത്തിൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ അതേസമയം സ്വന്തം പൗരന്മാരുടെ വിദേശ നിക്ഷേപം ഫലപ്രദമായി ഉപയോഗിക്കാൻ ഒട്ടേറെ രാജ്യങ്ങൾ ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് പ്രവാസി ബോണ്ട് ദീർഘകാല സ്വഭാവമുള്ളതാണ് ഈ നിക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രതിസന്ധി വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യ ഡെവലപ്മെന്റ് ബോണ്ട് എന്ന പേരിൽ ബോണ്ടിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആണവ സ്ഫോടന പരീക്ഷണ വേളയിൽ പ്രതിസന്ധി നേരിടാൻ റീജന്റ് ഇന്ത്യ ബോണ്ട് എന്ന പേരിലായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് ഇന്ത്യ മിലേനിയം ഡെപ്പോസിറ്റ് എന്ന പേരിലും ബോണ്ട് ഇറക്കി അഞ്ചു വർഷത്തേക്കുള്ള ബോണ്ടുകൾ ഇറക്കിയ തൊണ്ണൂറ്റി ഒന്നിൽ ഒന്നേ പോയിന്റ് ആറ് ശതകോടി ഡോളർ തൊണ്ണൂറ്റി എട്ടിൽ നാല് പോയിന്റ് രണ്ട് ശതകോടി ഡോളർ രണ്ടായിരത്തിൽ അഞ്ചര ശതകോടി ഡോളർ എന്നിങ്ങനെ സമാഹരിച്ചിരുന്നു എന്നാൽ കേരളീയത്തിന്റെ ഭാഗമായി നിയമസഭയിലെ ആർ ശങ്കർ തമ്പിഹാളിൽ കേരളവും പ്രവാസി സമൂഹവും എന്ന വിഷയത്തിൽ നോർക്ക സംഘടിപ്പിച്ച സെമിനാറിൽ പ്രവാസി നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് പ്രവാസി ബോണ്ട് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു തിരിച്ചുവരുന്ന പ്രവാസികൾക്കായി സുസ്ഥിര തൊഴിൽ അവസരങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഇടപെടൽ ആരംഭിക്കാനുള്ള പദ്ധതികൾ ഇതിനകം തന്നെ ആലോചനയിലുണ്ടെന്നും പ്രവാസി ബോണ്ട് ആരംഭിക്കണമെന്ന സെമിനാറിൽ ഉയർന്ന നിർദ്ദേശം സ്വാഗതാർഹമാണെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിന് കേരളം സംഭാവന ചെയ്ത പുതിയ മാതൃകയായ ലോക കേരള സഭ കൂടുതൽ വൈവിധ്യവൽക്കരിക്കും പ്രവാസി കുടുംബങ്ങളുടെ ക്ഷേമത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇടപെടുത്തും വിദ്യാർത്ഥി കുടിയേറ്റം മാനേജ് ചെയ്യുന്നതിന് സ്റ്റുഡൻറ് ഫെസിലിറ്റേഷൻ കേന്ദ്രം ആരംഭിക്കും ഗാർഹിക തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്രവുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തനി നിറം